കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. ഇഫ് ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ട് വിഷൻ, നിയർ പോയിന്റിലോ അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ട് വിഷനിലോ ഇമേജ് ഫോം ചെയ്യുമ്പോൾ ആ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ, അതായത് ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഷോർട്ട് ഫോക്കൽ ലെങ്ത്, അതിന്റെ മാഗ്നിഫിക്കേഷൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മൾ ഈ നക്ഷത്രങ്ങൾ, വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ദൂരെയുള്ള ഓബ്ജക്ട്സ് വളരെ ചെറുതായി കാണുന്നു, ചെറുതായിട്ടാണ് കാണുന്നത്. ഓൾദോ ദേ ആർ വെരി ലാർജ്, വളരെ വലുതാണെങ്കിലും ദൂരെ ആവുമ്പോൾ അല്ലെങ്കിൽ ദൂരത്തേക്ക് പോകും തോറും അത് ചെറുതായിട്ട് കാണുന്നു. എന്താണ് ഇതിന് കാരണം? എന്താണ് ഇതിന് കാരണം? അപ്പൊ ഇതാ ഞാനൊരു ഓബ്ജക്റ്റ് വരച്ചു. ഇതൊരു ഓബ്ജക്റ്റ്. ഇപ്പോ ഞാൻ ഈ ഓബ്ജക്റ്റിനെ ഇപ്പൊ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് നോക്കണമെങ്കിൽ ഇപ്പൊ ഐയുടെ പൊസിഷൻ ഇതാണ് ചാ, അതിന്റെ രണ്ട് എൻഡിന്നും റേസ് എന്റെ കണ്ണിൽ വന്ന് വീഴും, എന്നിട്ടാണ് എനിക്ക് അതിനെ കാണാൻ പറ്റുക. രണ്ട് എൻഡിന്നും റേസ് വന്ന് വീഴും, ടിപ്പെന്നും നിന്നും. ഇങ്ങനെ രണ്ട് എൻഡിൽ നിന്നും റൈസ് എന്റെ കണ്ണിൽ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ റൈസ് രണ്ട് എൻഡിൽ നിന്നും വന്ന് വീഴുമ്പോ ആ ഓബ്ജക്റ്റ് എന്റെ കണ്ണില്, എന്റെ കണ്ണിൽ ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നു, തീറ്റ. റൈറ്റ്. ഇനി ഇതേ ഓബ്ജക്റ്റ് എന്റെ കണ്ണിന്റെ അടുത്തേക്ക് വരികയാണെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഓബ്ജക്റ്റ് കംസ് നിയർ മൈ ഐ, അടുത്തേക്ക് വരുമ്പോഴും അതിന്റെ സൈസ് മാറണമൊന്നുമില്ല, അതേ സൈസ് തന്നെയാണ് അതിന് വരിക, അതേ സൈസ് തന്നെയാണ് അതിന് വരിക. പക്ഷേ അപ്പൊ അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്തുണ്ടായി? അപ്പൊ അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ത് സംഭവിച്ചു? ഇതേ ഓബ്ജക്റ്റ് തന്നെ ഞാൻ ഇവിടുന്ന്, ഇതേ ഓബ്ജക്റ്റിനെ ഞാൻ ഇങ്ങടെ കൊണ്ടുവന്നിരിക്കും, ഇവിടെ വരയ്ക്കണം, ഇതേ സൈസിൽ തന്നെ വരയ്ക്കുകയാണ്, ഇതേ സൈസ് തന്നെ. ഇതേ ഓബ്ജക്റ്റിനെ ഞാൻ കൊണ്ടുവല്ല, ഇവിടെ കൊണ്ടുവെക്കുകയാണ്, കണ്ണ് അവിടെ തന്നെ നിൽക്കണു. അങ്ങനെയാണെങ്കിൽ അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ, അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിള്, കണ്ണില് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിള് പിന്നെയും കുറഞ്ഞു. അപ്പോ അടുത്തേക്ക് വരുംതോറും അത് കണ്ണില് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിള് കൂടിക്കൂടി വരുന്ന കാരണമാണ് അടുത്തേക്ക് വരുമ്പോ ഒരു ഓബ്ജക്റ്റ് വലുതായിട്ട് തോന്നുന്നത്, ഒരു ഓബ്ജക്റ്റ് വലുതായിട്ട് തോന്നുന്നത്. സ്റ്റാഴ്സ് അല്ലെങ്കിൽ നക്ഷത്രങ്ങള് കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ വളരെ ചെറുതാണ്, അത് കാരണം അത് ചെറുതായിട്ട് കാണുന്നു. ഇനി ഒരു ഓബ്ജക്റ്റിനെ, ചില വസ്തുക്കളെ നമ്മൾ കാണില്ല, തീരെ കാണില്ല, അടുത്ത് പിടിച്ചാലും കാണില്ല. അടുത്ത് പിടിക്കുക എന്ന് പറഞ്ഞ ഇനി മുതൽ ഉദ്ദേശിക്കുന്നത് നിയർ പോയിന്റിൽ പിടിക്കുക, കാരണം വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പിടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നിയർ പോയിന്റിൽ പിടിക്കുക. നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു 25 സെന്റിമീറ്റർ. അങ്ങനെ പിടിക്കുമ്പോ ഇപ്പൊ ഇതൊരു ഓബ്ജക്റ്റ് ആണെങ്കിൽ നിയർ പോയിന്റ് ആണ് നിൽക്കും, ഈ ഡിസ്റ്റൻസ് ഡി ആണ് നിൽക്കും. ഇത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ഡിഗ്രിയുടെ 1/60 ആംഗിൾ സബ്റ്റെൻഡ് ചെയ്താലേ ആ ഓബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിലും കുറവ് ആംഗിൾ ആണ് അത് സബ്റ്റെൻഡ് ചെയ്യുന്നത് എങ്കിൽ ആ ഓബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. എവിടെ പിടിക്കുമ്പോ? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ഷൻ. അവിടുന്ന് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, കാരണം പിന്നെ വ്യക്തത നഷ്ടപ്പെടുകയുള്ളൂ, പിന്നെ വ്യക്തത നഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ലെൻസ് വെക്കുമ്പോ, ഇപ്പൊ ഇത് ആദ്യം വെറുതെ നെയ്ക്കടയിൽ നോക്കിയപ്പോ ഒരു ആംഗിൾ കിട്ടി, ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് ചെയ്യുന്നത് ഈ ആംഗിളിനെ ഒന്ന് വലുതാക്കും, കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന അത് പിന്നെ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിനെ ഒന്ന് വലുതാക്കും.
ആ ആംഗിളിനെ വലുതാക്കണോണ്ടാണ് ഒബ്ജക്റ്റ് അതിന്റെ ഇമേജ് പിന്നെ കാണുന്നത്. കാണുന്നത് ഇമേജ് ആണല്ലോ, പിന്നെ ലെൻസിൽ കൂടെ കാണുന്ന ഇമേജ് ആണ്, ആ ഇമേജ് വലുതായിട്ട് തോന്നുന്നത്. ലെൻസിൽ കൂടെ നോക്കിയാൽ പിന്നെ നമ്മൾ ഒബ്ജക്റ്റിനെ അല്ല കാണുന്നത്, ഇമേജിനെയാണ് കാണുന്നത്. ആ ഇമേജിന്റെ സൈസ് ഓബ്ജക്റ്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗുലാർ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴേ അത് വലുതായിട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് ചെറുതായിട്ട് തന്നെയേ കാണുള്ളൂ. അപ്പൊ ലെൻസിന്റെ ഫങ്ഷൻ വലുതാക്കി കാണിക്കണ്ടെങ്കിൽ, മാഗ്നിഫൈ ചെയ്ത് കാണിക്കണ്ടെങ്കിൽ, ആ ലെൻസ് ശരിക്ക് ചെയ്യുന്നത് ആംഗുലാർ സൈസിനെ കൂട്ടലാണ്, ആംഗുലാർ സൈസിനെ കൂട്ടലാണ്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുണ്ടായി, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ട് വിഷ്വലിന് വെക്കുമ്പോഴാണ് ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയണ്ടായി. 25 സെന്റിമീറ്റർ, അങ്ങനെ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് കുറെ നേരം 25 സെന്റിമീറ്ററിൽ വെച്ച് നോക്കിയിരിക്കുമ്പോൾ, അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ അറിയാം. കുറെ നേരം അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തലവേദന വരുന്ന പോലെയോ അല്ലെങ്കിൽ ആകെ ടയേർഡോ. എന്താണ് ഇതിന് കാരണം? നമുക്കറിയാം, നമ്മുടെ കണ്ണിലൊരു ലെൻസ് ഉണ്ട്, ഐ ലെൻസ്. ഈ ഐ ലെൻസ്, ആ ഐ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും കാണേണ്ടത്. എന്ന് പറഞ്ഞാ ആ ഐ ലെൻസ് നോക്കൂ, ഐ ലെൻസ് എന്ന് അതിന്റെ പിന്നിലെ റെറ്റിന ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഈ ലെൻസ് എന്ന് ഈ റെറ്റിനയിൽ ഈ ഓബ്ജക്റ്റുകളുടെ ഇമേജ് ഫോം ചെയ്യേണ്ടത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ ഫോം ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ വി ഫിക്സ്ഡ് ആണ്, വിക്ക് യാതൊരു മാറ്റവും ഇല്ല, വി ഫിക്സ്ഡ് ആണ്. എന്താണ് വി? ലെൻസ് ടു റെറ്റിന, ആ ഡിസ്റ്റൻസ് ആണ് വി. അതിന് യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ പല പല ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ യു മാറുന്നുണ്ട്, വി മാറുന്നില്ല. യു മാറിയ സാധാരണ നിലയ്ക്ക് ഒരു ലെൻസിന്, വേറൊരു ലെൻസിന്, സാധാരണ ഒരു ലെൻസിന് എഫ് ഫിക്സ്ഡ് ആണ്, ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് ആണ്. യു മാറിയ വി മാറും. ഇവിടെ യു മാറുന്നുണ്ട്, വി മാറാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് മാറിയേ പറ്റൂ? എഫ് മാറിയേ പറ്റൂ, ഫോക്കൽ ലെങ്ത് മാറിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിനെ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ, അത് മാത്രമേ എക്സാക്ട് റെറ്റിനയില് ഫോക്കസ് ചെയ്യുള്ളൂ, ആ റൈസ് വന്ന് കൺവെർജ് ചെയ്യുള്ളൂ റെറ്റിനയില്. അങ്ങനെ കൺവെർജ് ചെയ്യുമ്പോൾ അതിനെ കാണുള്ളൂ. അങ്ങനെ കൺവെർജ് ചെയ്യണമെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാത്രമുള്ള അതിനെ കാണാൻ പറ്റുള്ളൂ, കാരണം ഇതിന്റെ ഫോക്കൽ ലെങ്ത് മാറിയില്ലെങ്കിൽ, ഐലൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറാണ്ട് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുക വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ. എന്താ കാരണം? ആ ഫോർമുല ഉണ്ടല്ലോ, 1/u + 1/v = 1/f. ആ പർട്ടിക്കുലർ കേസിലെ ഫോർമുല വെച്ച് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് യുന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എഫ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് വി. വി ഇവിടെ മാറ്റാനേ പറ്റില്ല, എഫ് മാറ്റാൻ പറ്റില്ല, പിന്നെ ഒരു യുന് മാത്രമേ, ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് യുന് മാത്രമേ നമുക്ക് ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് കാണേണ്ടത് അങ്ങനെയല്ല, പല പല ഡിസ്റ്റൻസിലുള്ള ഇമേജ് ഒബ്ജക്റ്റുകളെ കാണണം. അങ്ങനെയാണെങ്കിൽ, അതായത് യു മാറിക്കൊണ്ടിരിക്കുകയാണ്, ബി മാറിനില്ലെങ്കിൽ, അപ്പൊ എഫ് മാറിയേ പറ്റൂ. എങ്ങനെയാണ് എഫ് മാറുക? എഫ് മാറുക ഇതിന്റെ ഈ ലെൻസ് ഐ ലെൻസിന്റെ ഇത് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ അതിന്റെ ബൾജിങ് മാറ്റിയിട്ടാണ്. ചില നേരത്തെ അത് നല്ലോണം ബൾജ് ചെയ്യും, നല്ലോണം ബൾജ് ചെയ്ത് വന്ന അപ്പൊ അതെ ഇങ്ങനെ ഇങ്ങനത്തെ ബൾജിങ് കാണിച്ചാൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. ഇത് ഞാൻ അന്ന് പറയണ്ട, ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഈ ബൾജിങ് കൂടുതലാണെങ്കിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിന്ന ഫോക്കൽ ലെങ്ത് കുറവാണ്, നേരെ മറിച്ച് ഇങ്ങനെ നിന്ന ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ, ഈ രണ്ട് പൊസിഷന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഇടയ്ക്ക് ഇങ്ങനെയാവും, അതായത് ഇതിപ്പോ ലെൻസ് ആണെങ്കിൽ ഇത് ഇടയ്ക്ക് ഇങ്ങനെയാവും. എപ്പോ അടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കുറഞ്ഞു വരും, ഇങ്ങനെ നിൽക്കും. വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടും, ഫോക്കൽ ലെങ്തും വളരെ കൂടും. അപ്പം അടുത്തുള്ളതിനെ നോക്കുമ്പോ എങ്ങനെയായിരിക്കും?
അപ്പൊ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആവണത്? അത് ബ്രെയിൻ അതിനനുസരിച്ച്, ഇതിന്റെ മുകളിൽ മസിൽസ് ഉണ്ട്, വാട്ട് ഈസ് കോൾഡ് എ സീലിയറി മസിൽസ്. ബോട്ടണിയിൽ ബയോളജിയിൽ കേട്ടിട്ടുണ്ടാവും, സോളജിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അടുത്തുള്ള ഓബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ സീലിയറി മസിൽസ് ഈ ലെൻസുമെ പ്രസ് ചെയ്യും, ലെൻസുമെ പ്രസ് ചെയ്തിട്ട് അതിനെ ഈ ഷേപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ അപ്പൊ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നേരത്തോളം സീലിയറി മസിൽസ് ഇതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് നിന്ന് സീലിയറി മസിൽസ് ടയേർഡ് ആകുമ്പോഴാണ് നമുക്ക് ടയേർഡ് ഫീലിംഗ് ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് വെറുതെ നോക്കി നിൽക്കുക വെച്ചാൽ സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആണ്, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോ ഫോക്കൽ ലെങ്ത് മാക്സിമം ആയിരിക്കും, റിലാക്സ്ഡ് വിഷൻ കിട്ടും. ദൂരെയുള്ള ഒബ്ജക്റ്റിനെ അപ്പം വ്യക്തമായിട്ട് കാണുക, അടുത്തുള്ളതിനെ അല്ല കാണുക. ഇനി അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് വളരെ ദൂരെ ആയിരിക്കുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് ഈസ് എ റിലാക്സ്ഡ് വിഷൻ. Whereas, if an object is at least distance for distinct vision, avada nalla clear aayittu kaanum enchalum adile nalla adhigam neram namukku ingane nokikondirikkan pattilla. It is a tiresome vision, kore nerathikku nokkan pattilla. Appo relaxed vision aagrahikkundengil aa nokkunna object allengi image valare doore aayirikkanam, valare doore aayirnal namukku we will get a relaxed vision. റിലാക്സ്ഡ് വിഷൻ. അപ്പോ നോക്ക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ട് വിഷൻ ഇമേജ് ഉണ്ടാക്കുമ്പോ ഉള്ള മാഗ്നിഫിക്കേഷൻ ഡിറൈവ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ യു മാറ്റുക ചെയ്യണം. ഇനി ഇത് തന്നെ ലെൻസ് അപ്പൊ ഇതിന്ന് ഞാൻ ഇങ്ങനെ പ്രിൻസിപ്പിൾ ആക്സിസ് രണ്ടിതിന്റെയും സെന്റർ കടന്ന് പോകുന്ന രീതിയിൽ നന്നായിട്ട് മറ്റേ കോമ്പസ് വെച്ചിട്ട് വരയ്ക്കാം. എന്നിട്ട് നമ്മള് ഇത് മാർക്ക് ചെയ്യണു, ഏത് മാർക്ക് ചെയ്യണു, ഫോക്കസുകൾ മാർക്ക് ചെയ്യുന്നു. ഇത് എഫ്, ഇത് 2F, ഈ ഭാഗത്ത് ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇപ്പുറത്തേക്ക് കൊടുത്തു. അത് ശരിക്ക് മറ്റേ കോമ്പസിലെ ചീലായിരിക്കും ഏറ്റവും ഉചിതം. കൃത്യമായിട്ട് അളന്നെടുത്തു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള കണക്ക് തന്നെ ഇതായിട്ട് കിട്ടും നമുക്ക്. ഇവിടെ 2F. ഇനി ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയിൽ എഫിനും ലെൻസിന് ഇടയിൽ വെക്കുമ്പോഴാണ് ഇറക്റ്റ് മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് കിട്ടുന്നത്. അപ്പോ ഇവിടെ നേരത്തെ വെച്ചിരുന്ന ഇപ്പുറത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് കൂടെ നോക്കുമ്പോ ഈ ഓബ്ജക്റ്റിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ട് വിഷനിലേക്ക് കൊണ്ടുവരും. എന്നിട്ടാണ് മാഗ്നിഫിക്കേഷൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് എം ഈക്വൽസ് 1 + d/f. 1 + d/f, നോട്ട് 1 + d/f. 1 + d/f അല്ല, 1 + d/f. ഇനി ഞാൻ ഇപ്പൊ ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കണമെങ്കിൽ, അപ്പൊ ഇമേജ് ക്ലിയർ ആയിട്ട് ഇപ്പൊ ഒരെണ്ണം നേരെ വരച്ചു ഫോക്കസിൽ കൂടെ കടന്നുപോയി, ഒരെണ്ണം അൺഡീവിയേറ്റഡ് ആവോ, അത് ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂട്ടിമുട്ടി ഇമേജ് കിട്ടി. ഇതിനെങ്ങനെ നീക്കി നീക്കി വന്ന് എഫിലെത്തിക്കഴിഞ്ഞാൽ ഫൈനൽ ഇമേജ് ഈസ് ഫോർമഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തിയററ്റിക്കലി എക്സാക്ട് എഫിലെ വെച്ചാൽ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുക. ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുക. ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്ന വെച്ചാൽ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല, അത് വളരെ ദൂരെയാണ് നമ്മുടെ കണ്ണിന്റെ പരിധിക്ക് അപ്പുറത്തായി. നേരെ മറിച്ച് എഫിനോട് ഓൾമോസ്റ്റ് ചേർന്നിട്ട് വെച്ചു നിൽക്കുക. ഇതിങ്ങനെ നീക്കും തോറും ഇമേജിന്റെ ഡിസ്റ്റൻസ് കൂടി 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 പെട്ടെന്ന് 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 കൂടി വരും. ഓൾമോസ്റ്റ് എഫിലേക്ക് ചേർത്ത് വെച്ചാൽ വി ക്യാൻ റൈറ്റ് യു ആസ്, ഈ കേസിൽ യു എന്ന് പറയുന്നത് എഫ് തന്നെയാണ് എന്ന് പറയാം. എക്സാക്ട് എഫിലെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ,
അപ്പൊ ഓൾമോസ്റ്റ് എഫിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്ടാവുക? ഫൈനൽ ഇമേജ് എങ്ങനെ ഫോം ചെയ്യും? ഏതാണ്ട് ഒരു പ്രാക്ടിക്കൽ ഇൻഫിനിറ്റി. എന്ത് ഈ പ്രാക്ടിക്കൽ ഇൻഫിനിറ്റി? അതെന്താന്ന് ഞാൻ പറയാം. ഇനി ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ട് വരണം, ഒരെണ്ണം ഇങ്ങനെ ഇവിടെ രണ്ട് ബെൻഡിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി, രണ്ട് ബെൻഡിങ് കഴിഞ്ഞ് ഇങ്ങനെ പോയി, ഇങ്ങനെ വരണ റേ, ഒരെണ്ണം അൺഡീവിയേറ്റഡ് ആയിട്ട് പോയി, ഇങ്ങനെ വരണം, ഇങ്ങനെ പോണു. മറ്റത് ഫോക്കസിൽ കൂടെ ഇവിടെ ഫോക്കസിൽ കൂടെ ഇങ്ങനെ പോണു. ഇത് പാരലൽ ആയിട്ട് പോവുക. അപ്പൊ ഈ ഭാഗത്ത് എവിടെയാണ് ചെന്ന് മുട്ടുക എന്ന് പറയാൻ പറ്റില്ല, ഇൻഫിനിറ്റിയിൽ എന്ന് പറയും. അപ്പൊ ജസ്റ്റ് എക്സാക്ട് വെച്ച എക്സാക്ട് ഇൻഫിനിറ്റിയിലാണ് വരിക, തൊട്ടിപ്പുറത്ത് വെച്ച വളരെയധികം ഡിസ്റ്റൻസ്, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ദർ ഇസ് എ പ്രാക്ടിക്കൽ ഇൻഫിനിറ്റി ആൻഡ് തിയറട്ടിക്കൽ ഇൻഫിനിറ്റി തൽക്കാലം പറയാം. അതായത് നമ്മളിപ്പോ ഒരു മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു ഓബ്ജക്റ്റ് വെച്ചു, നമ്മള് ആ ഒബ്ജക്റ്റ് ഇന്ന് പിന്നിലേക്ക് നടക്കുകയാണ്, പിന്നിലേക്ക് നേരെ നടന്ന ഒബ്ജക്റ്റിനെ കാണുന്നുണ്ട്, കണ്ടുകൊണ്ട് തന്നെ അതിലേക്ക് നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടന്ന് എപ്പോ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് ആ ഒബ്ജക്റ്റിനെ കാണാണ്ടേയോ അപ്പൊ നമ്മുടെ ഐലൻസിനെ സംബന്ധിച്ച് ആ ഒബ്ജക്റ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആന്ന് പറയാം. അത് ശരിക്കെന്ന് പറഞ്ഞ കഷ്ടി ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ കൂടുതൽ വന്നാൽ തന്നെ അത് കാണാണ്ടാവും. അപ്പൊ നമുക്കത് ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയി. ശരിക്കും തിയറട്ടിക്കൽ സിദ്ധാന്തപരമായിട്ട് പറയുന്ന ഇൻഫിനിറ്റി, ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് അര കിലോമീറ്റർ ആണോ? അല്ല. സൂര്യനെ കണ്ട് ആ ഡിസ്റ്റൻസ് വെച്ച് നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്പൊ കണ്ണിന്റെ പരിധിപ്പെടാത്ത ഓബ്ജക്ട്സ് ഒക്കെ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ണിന്റെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം. ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ഇൻഫിനിറ്റി. ശരിക്കുള്ള ഇൻഫിനിറ്റി അതാണോ? അതല്ല, അതിലെത്രയോ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇൻഫിനിറ്റിയിൽ ഇത് കിടക്കണു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം കണ്ണിന് കാണാവുന്നത് എന്നാ തൊട്ടുപുറത്തും വളരെ വലിയ ഒരു ഡിസ്റ്റൻസ് ആണ്, മെഷറബിൾ അല്ല, എങ്കിലും ഇമേജിനെ നമുക്ക് കാണാം. ആൻഡ് ദാറ്റ് വിഷൻ ഈസ് എ റിലാക്സ്ഡ് വിഷൻ. എന്തുകൊണ്ടാ റിലാക്സ്ഡ് വിഷൻ? ഞാൻ പറഞ്ഞു, അപ്പൊ ഇൻഫൈനൈറ്റ് ഓബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആണ്, അപ്പൊ റിലാക്സ്ഡ് വിഷൻ ആണ്. റിലാക്സ്ഡ് വിഷൻ ആവുമ്പോ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോ നമ്മൾ മാഗ്നിഫിക്കേഷൻ മെഷർ ചെയ്യുമ്പോൾ, സാധാരണ നമ്മൾ മാഗ്നിഫിക്കേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഒന്നുകിൽ സൈസ് ഓഫ് ദി ഇമേജ് ബൈ സൈസ് ഓഫ് ദ ഒബ്ജക്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ബൈ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ടു ദ ഇമേജോ സൈസ് ഓഫ് ദ ഇമേജോ മെഷർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഈ കേസിൽ മാഗ്നിഫിക്കേഷൻ മെഷർ ചെയ്യാം? അതായത് ഇഫ് ദ ഓബ്ജക്ട് ഈസ് കെപ്റ്റ് അറ്റ് എഫ്, ഓൾമോസ്റ്റ് എഫ്, അതിനെ സാധാരണ കെപ്റ്റ് അറ്റ് എഫ് എന്നാ പറയാ, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അങ്ങനത്തെ കേസിൽ വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ വേറൊരു മാഗ്നിഫിക്കേഷൻ ആണ് ഡിഫൈൻ ചെയ്യുക. That magnification is called angular magnification or magnifying power, which is defined as angle subtended by the image by angle subtended by the object at the naked eye. Sadharana magnification is the size of the image by size of the object. Angular magnification is the angle subtended by the image. സാധാരണ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ഇമേജ് ബൈ സൈസ് ഓഫ് ദ ഒബ്ജക്ട്. ആംഗുലർ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ സൈസ്
ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ഇമേജ് ബൈ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ഓബ്ജക്ട് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അറ്റ് ദ നേക്കഡ് ഐ അറ്റ് ദ നേക്കഡ് ഐ എന്താ നേക്കഡ് ഐ ലെൻസിൽ കൂടെ നോക്കാത്ത ഐ വെറും കണ്ണിൽ നോക്കുമ്പോൾ ഓബ്ജക്ട് എന്ത് ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നു അതാണ് ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ഓബ്ജക്ട് തീറ്റ ഓ ഇനി ലെൻസ് അപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നില്ല നമുക്ക് ക്ലിയർ ആയിട്ട് കാണില്ല അപ്പൊ നമ്മൾ ലെൻസ് വെച്ചിട്ട് അതിനൊന്ന് വലുതാക്കി നോക്കുകയാണ് അപ്പൊ അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിള് കൂടുന്നു സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിള് കൂടുന്നു റൈറ്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിള് കൂട്ടിയിട്ട് ആ ആംഗിൾ എത്രയാന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ അത് മെഷർ ചെയ്യാം അതെങ്ങനെ മെഷർ ചെയ്യാന്ന് ഞാൻ വഴിയെ പറയാം അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓർ മാഗ്നിഫൈയിങ് പവർ അപ്പൊ ഇഫ് ദ ഇമേജ് ഈസ് ഫോർമഡ് അറ്റ് ഇൻഫിനിറ്റി ദ മാഗ്നിഫിക്കേഷൻ ഈസ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ അതിനെ മാഗ്നിഫിക്കേഷൻ തന്നെ പറയാറുണ്ട് നമുക്ക് ഈ കേസിൽ അതൊന്ന് ഇതാവാൻ നോക്കാം ഈ ഹൈറ്റ് ഇതിന്റെ ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കാം റൈറ്റ് അപ്പൊ ഈ എച്ച് ഹൈറ്റ് ഉള്ള ഓബ്ജക്റ്റ് ഇതിന്റെ ഹൈറ്റ് എച്ച് നമ്മൾ നേക്കഡ് ഐയില് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ കാണാൻ ആ ഓബ്ജക്റ്റിനെ കാണണമെങ്കിൽ അത് വളരെ ചെറുതായിരുന്നു അപ്പൊ നമ്മള് സാധാരണ അതിനെ എവിടെ വെക്കുക ഏറ്റവും ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ എവിടെ വെക്കുമ്പോഴാണ് ശരിയാവുക എവിടെ വെക്കേണ്ടത് അതിനെ നിയർ പോയിന്റിൽ വെക്കണം അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ഷനിൽ വെക്കണം അപ്പൊ ഞാൻ അതിനെ ഡി ഡിസ്റ്റൻസിൽ കൊണ്ടുവച്ചു അപ്പൊ അതിന്റെ രണ്ട് എൻഡിൽ നിന്നും എന്റെ കണ്ണിലേക്ക് ഇത് വന്നിട്ട് ആ ആംഗിൾ ഞാൻ മെഷർ ചെയ്തു അല്ല ആംഗിൾ നോട്ടി തീറ്റ ഓ എന്ന് വിചാരിക്കാം ഇത് വളരെ വളരെ ചെറുതാണ് കേട്ടോ വളരെ വലുതാണെങ്കിൽ പിന്നെ നമുക്ക് ലെൻസ് ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ അപ്പൊ ഇത് വളരെ ചെറുതാണ് അങ്ങനെ വളരെ ചെറുതാണെങ്കിൽ ഈ ട്രയാങ്കിൾ പ്രകാരം എനിക്ക് എഴുതാൻ പറ്റും ടാൻ തീറ്റ ഓ ഈക്വൽസ് എച്ച് ബൈ ഡി എന്ന് എഴുതാം സിൻസ് ഇത് ഇതിന്റെ സൈസ് വളരെ ചെറുത് എച്ച് വളരെ ചെറുതാണെങ്കിൽ തീറ്റ ഓം വളരെ ചെറുതായിരിക്കും തീറ്റ ഓം വളരെ ചെറുതായാൽ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഓം ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞൊരു ഫോർമുല നമ്മൾ സ്ഥിരം മുമ്പ് കേട്ടിട്ടുണ്ട് അത് പ്രകാരം ദിസ് ഈസ് ഈക്വൽ ടു തീറ്റ ഓ ഈക്വൽസ് എച്ച് ബൈ ഡി ടാൻ തീറ്റ ഓ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഓ ഈക്വൽസ് എച്ച് ബൈ ഡി സോ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ഓബ്ജക്ട് അറ്റ് നേക്കഡ് ഐ ഈക്വൽസ് എച്ച് ബൈ ഡി വാട്ട് ഈസ് എച്ച് എച്ച് ഈസ് ദ സൈസ് ഓഫ് ദി ഓബ്ജക്ട് വാട്ട് ഈസ് ഡി ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ഷൻ 25 സെന്റിമീറ്റർ എത്ര ചാർജ് ഇനി എന്ത് ചെയ്തു ആ അതേ ഓബ്ജക്റ്റിനെ ആ എച്ച് സൈസുള്ള ഓബ്ജക്റ്റിനെ ഈ ലെൻസിന്റെ ഫോക്കസിൽ കൊണ്ടുവച്ചു എന്നിട്ട് അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ നോക്കുക അപ്പൊ ഇമേജ് പോണത് നിങ്ങളുടെ ഇങ്ങനെയല്ലേ പോണേ ഇത് ചെന്നിട്ടല്ലേ ഇമേജ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതല്ലേ ആ ആംഗിളും ഈ ആംഗിളും തുല്യല്ലേ ഇതല്ലേ തീറ്റ ഐ എന്ന് വരിക ഇപ്പുറത്തെ കൂടെയാണ് നമ്മൾ നോക്കണേ അപ്പൊ അത് കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ലെൻസ് വെക്കുമ്പോ കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും തുല്യല്ലേ തീറ്റ ഐ അല്ലേ വരിക ഈ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാ ഈ ട്രയാംഗിളിന് ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം സ്മോൾ എഫ് ആണ് ഫോക്കൽ ലെങ്ത് ആണ് എന്താണ് കാരണം ഫോക്കൽ ലെങ്ത് ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴേ ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുള്ളു ഓൾമോസ്റ്റ് ഫോക്കൽ ലെങ്ത് അപ്പൊ അവിടെ എനിക്ക് എന്ത് എഴുതാം ടാൻ തീറ്റ ഐ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ് സൈഡ് എച്ച് ബൈ ദിസ് ഡിസ്റ്റൻസ് ഇസ് ഫോക്കൽ ലെങ്ത് നൗ ഇത് വലുതാക്കി എന്ന് വെച്ചാലും നോക്കൂ എത്ര വലുതാക്കിയാലും ഈ ആംഗിൾ അത്ര വലുതാവും പോണില്ല ഇപ്പൊ വളരെ ചെറിയൊരു സൈസിനെ ഇങ്ങനെ നോക്കിയാലും ലെൻസ് വെച്ച് നോക്കിയാലും അതിന്റെ സൈസ് ഇപ്പൊ ആ ഫോക്കൽ ലെങ്തിൽ കൊണ്ടുവച്ച ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ ഇവിടെ വെച്ചാലും ഇതിന്റെ സൈസ് ഈ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ വളരെ ചെറുതന്നെ ആയിരിക്കും എങ്ങനെയായാലും തീറ്റ ഓവനേക്കാൾ കൂടുതലായിരിക്കും പക്ഷേ വളരെ വലുതാവില്ല ഇത് 1 മിനിറ്റ് വെച്ചാൽ മറ്റേ ഏകദേശം 1 ഡിഗ്രി 2 ഇതുവരെ അതിന്റെ ഒരു 60 മടങ്ങ് വരെയൊക്കെ 1 ഡിഗ്രി വരെയൊക്കെ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ അപ്പൊ ഇതിനേക്കാൾ 10 മടങ്ങ് വലുതായ പോലും തീറ്റ ഐ എന്ന് പറയുന്നത് ചെറുതായിരിക്കും വേറൊരു വ്യക്തി പറഞ്ഞ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഓൾസോ ഈക്വൽ ടു തീറ്റ ഐ ആൻഡ് ഈക്വൽ ടു എച്ച് ബൈ എം സോ വാട്ട് ഈസ് ദാറ്റ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ ദെൻ എച്ച് ബൈ എഫ് ഡിവൈഡഡ് ബൈ എച്ച് ബൈ ഡി ഈക്വൽസ്
എച്ച് ബൈ എഫ് ഇൻറ്റു ഇതിനെ മറച്ചിട്ട് വരിക പോലെ ഡി ബൈ എച്ച്. എച്ച് വെച്ചും വെട്ടിപ്പോയി വി വിൽ ഗെറ്റ് ഡി ബൈ എഫ്. വാട്ട് ഈസ് ദാറ്റ്? ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഇസ് ഗിവൺ ബൈ ഡി ബൈ എഫ്. ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, മാഗ്നിഫിക്കേഷൻ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇസ് ഡി ബൈ എഫ്. ആൻഡ് ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ഷൻ, മാഗ്നിഫിക്കേഷൻ ഈസ് വൺ പ്ലസ് ഡി ബൈ എഫ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ഷനിലാണെങ്കിൽ കുറച്ച് കണ്ണിന് കഴപ്പ് വരാം, അധികം നേരം നോക്കിയിരിക്കാൻ പറ്റില്ല. പക്ഷെ മാഗ്നിഫിക്കേഷൻ കുറച്ചും കൂടി കൂടി കിട്ടും. അത് നമ്മൾ ശരിക്കും സൈസ് ഓഫ് ദി ഇമേജ് ബൈ സൈസ് ഓഫ് ദ ഒബ്ജക്ട് ഓർ ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ബൈ ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്ട് അത് വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇത് ആംഗുലർ മാഗ്നിഫിക്കേഷൻ ആണ്. ഏത്? ഇഫ് ദ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ ദ കേസ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഓർ ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്, ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്ട് വിഷൻ, magnification is 1 plus d by f. And if the object is kept at f, image is formed at infinity. At f nu parna almost f nu artham, u nu parna almost f y nu artham, exact f illa almost f ilku konna relaxed visions possible aanu. F inde adutheke kondirunnavarum valare angade neengi varum enna valare validayittu kaananum pattum, kore neram nokkan pattum. Anganatha case ile u almost equals f ആയിട്ട് വരുമ്പോഴാണ്, യു ഓൾമോസ്റ്റ് ഈക്വൽ ടു എഫ് ആയിട്ട് വരുമ്പോഴാണ് ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. യു ഈക്വൽ ടു എഫ് എന്ന് പറയുമ്പോൾ ആ എഫ് സ്മോൾ ലെറ്റർ എഫ് കേട്ടോ. അപ്പോ അങ്ങനെ വരുമ്പോൾ റിലാക്സ് ഡിവിഷൻ കിട്ടും. ആ കേസിലെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എം ഈക്വൽസ് ഡി ബൈ എഫ്. ഇഫ് ദ ഫൈനൽ ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, മാഗ്നിഫിക്കേഷൻ എം ഈക്വൽസ് d by f. And if the image is formed at least distance for distinct vision, magnification is 1 plus d by f, both in the case of a simple microscope. ഇനി ഇതിന്ന് കിട്ടുന്ന ഇപ്പൊ ഇതില് 5 സെന്റിമീറ്റർ 25, ഇതൊരു 5 സെന്റിമീറ്റർ വെച്ചാൽ, അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ വെച്ചാൽ തന്നെ, ഫോക്കൽ ലെങ്ത് 2 സെന്റിമീറ്റർ ആയാൽ തന്നെ, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ 25 മടങ്ങേ കിട്ടുള്ളൂ. നമ്മളിപ്പോ ഈ സെല്ലുകൾ ഇതൊക്കെ ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു 200 മടങ്ങൊക്കെ മാഗ്നിഫിക്കേഷൻ കിട്ടണം. അവിടെ എന്താ വഴി എന്ന് ആലോചിക്കുമ്പോൾ, ഈ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിനെ, ഒരു ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫൈഡ് ഇമേജിനെ വേറൊരു ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് മാഗ്നിഫിക്കേഷൻ. ആദ്യത്തെ ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ M1 ആണ്, രണ്ടാമത്തെ ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ M2 ആണെങ്കിൽ, ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോമ്പിനേഷൻ ഈസ് ഗിവൺ ബൈ M1 × M2. അപ്പൊ ആദ്യത്തെ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് അത് വലുതായിച്ച, അതിനെ രണ്ടാമത്തെ ലെൻസ് കൂടെ വ്യൂ ചെയ്താൽ ഒന്നും കൂടി വലുതായിട്ട് കിട്ടില്ല. സച്ച് ആൻ അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് വ്യക്തമായിരിക്കണം, എങ്കിലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ മാഗ്നിഫിക്കേഷൻ ഡിറൈവ് ചെയ്യുന്നത് വ്യക്തമാണ്. തൽക്കാലം ഇവിടെ നിർത്തും.